ഗംഗ പറ ഒന്ന് നോക്കിയേ. ആ കപ്പിളിനെ കണ്ടോ? പെട്ടെന്ന് നോക്കാതെ പതുക്കെ. ഓക്കേ. ആ കപ്പിൾ അത്ര പോരല്ലേ? എത്ര പോരാ? അല്ല നമ്മുടെ അത്രയും. അതിന് നമ്മള് കപ്പിളല്ലോ. അല്ല എന്നാലും നമ്മളത്ര മോശമൊന്നുമില്ലല്ലോ. നിന്റെ ഒരു നമ്പറും എന്റെ അടുത്ത് ഏക്കില്ല മോനെ. ഓക്കെ, എന്നാൽ ഇങ്ങനെ ഒന്നാലോചിച്ച് നോക്കിയേ, എന്നെ പോലൊരാൾക്ക് ഗംഗയെ പോലൊരു കുട്ടിയെ കിട്ടാൻ എത്രയാ ചാൻസ്? ആക്ച്വലി ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. അതാ അപ്പൊ എത്രയാ ചാൻസ് പറഞ്ഞോ? ഐ തിങ്ക് ഓക്കെ 10-1. ഐ തിങ്ക് 100-1, 1000-1, 10000. ഏ 1 lakh. No. 10 million. 10 million. അപ്പൊ ചാൻസ് ഉണ്ടല്ലേ? ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി. ആ അതാ മോനെ, ഇതൊന്നും പൊക്കി തരുവോ? വാ ഒന്ന് സഹായിച്ചേ. മതിയാ? ഓ ശരി. ഗംഗാ, ഗംഗാ, ഈ കാര്യം പറഞ്ഞ് എന്റെ പുറകെ ഇനി നടക്കണ്ട പ്ലീസ്. എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു റീസൺ പറ. അത് അച്ഛൻ സമ്മതിക്കൂല. അത് പിന്നീടുള്ള കാര്യമല്ലേ, അത് ഞാൻ നോക്കിക്കോളാം. അത് പിന്നീടുള്ള കാര്യമൊന്നുമല്ല, എനിക്കത് പ്രൈമറി റീസൺ ആണ്. ഓക്കെ, നിന്റെ അച്ഛന്റെ സമ്മതം ഇല്ലാതെ നമുക്ക് കല്യാണം കഴിക്കണ്ട എന്ന് വെച്ച് പ്രേമിക്കാതിരിക്കാൻ ഒരു റീസൺ അല്ലല്ലോ. അതെ, പക്ഷെ പ്രേമിച്ച് കഴിഞ്ഞ അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കും ഞാൻ. ഇല്ലെങ്കിൽ സമ്മതിക്കുന്നവരെ വെയിറ്റ് ചെയ്യാല്ലോ. വേറെയും ഒരുപാട് റീസൺ ഉണ്ട്. വേറെന്തോന്ന് പറ. അത് ഒരുപാട് സപ്ലി ബാക്കിയുണ്ട്. സപ്ലി ഇല്ലാത്ത എഞ്ചിനീയേഴ്സിന് എന്തിനു കൊള്ളാം? നീ വേറെ വല്ലതും ഉണ്ടേ പറ. നീ ഒരു തടിയനാ. അതിനമ്മ പറഞ്ഞ മെലിഞ്ഞു പോയിന്നാണല്ലോ. ആ അതെല്ലാ അമ്മമാരും അങ്ങനെ പറയാറുള്ളൂ. അപ്പൊ തടി പറഞ്ഞാൽ അതിന്റെ പ്രശ്നം തീരുവോ? വേറെയും ഒരുപാടുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറ ഗംഗ. എനിക്കിപ്പോ ഓർമ്മ വരുന്നില്ല. ഗംഗ, ഗംഗ, ഐ റിയലി ലവ് യു. നിനക്കെന്നെ ഇഷ്ടമാണെന്ന് പറയുന്നവരെ ഞാൻ എന്നും ഇവിടെ വന്ന് നിൽക്കും. അതിനി 10 ദിവസമായാലും 10 വർഷമായാലും. അന്ന് എനിക്ക് വയസ്സ് 32, നിനക്ക് 30. മക്കളെ, ഇതൊന്നും ഇറക്കി വെച്ച് തരുമോ?